വാർത്തകൾ തുടരുന്നു. തൃപ്രയാർ ടി എസ് ജി എ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഇന്ത്യൻ സീനിയർ വനിതാ വോളിബോൾ പരിശീലന ക്യാമ്പ് മന്ത്രി പി കെ ജയലക്ഷ്മി സന്ദർശിച്ചു. സ്റ്റേഡിയത്തിന്റെ സൗകര്യത്തിൽ മന്ത്രി സന്തുഷ്ടി രേഖപ്പെടുത്തി. ഇന്ത്യൻ ടീമിന്റെ ലോക ചാമ്പ്യൻഷിപ്പിലേക്കുള്ള പ്രവേശനത്തിന് ആശംസകൾ നേരാനും മന്ത്രി മറന്നില്ല. കായിക താരങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കാണാനും ഞാനിവിടെ ഒരു വേറൊരു പരിപാടിക്ക്, കുടുംബശ്രീയുടെ വാർഷിക പരിപാടിക്ക് പങ്കെടുക്കാൻ, അതിനോട് അനുബന്ധിച്ച് ഇവിടെ ഇന്ത്യയിലെ കായിക താരങ്ങളെ പരിശീലിപ്പിക്കുന്ന സ്റ്റേഡിയം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരെയും കാണാനുള്ളൊരു അവസരം കിട്ടിയത് വളരെയേറെ സന്തോഷമുണ്ട്. എല്ലാവർക്കും എല്ലാവരുടെ ആശംസകൾ തന്നെയായിരുന്നു. നല്ല ഒളിമ്പിക്സിലും അതുപോലെ തന്നെ എല്ലാ തരത്തിലും നിങ്ങൾ ഏറ്റവും നല്ല വിജയം കാഴ്ചവെക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ദാസൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ സി എം നൌഷാദ്, മഞ്ജുള അരുണൻ, വി എച്ച് വലപ്പാട്, സി എച്ച് മുഹമ്മദ് റഷീദ് എന്നിവർ മന്ത്രിയോടൊപ്പം സന്ദർശനത്തിൽ പങ്കെടുത്തു. അരയ്ക്ക് താഴെ തളർന്ന് രോഗാവസ്ഥയിൽ കഴിയുന്ന തൃപ്രയാർ സ്വദേശിയായ ചിത്രകാരൻ പ്രബീഷിനെ മന്ത്രി ജയലക്ഷ്മി സന്ദർശിച്ചു. തൃപ്രയാർ വ്യാപാരി ഭവന സമീപമുള്ള പ്രബീഷിന്റെ വീട്ടിൽ നേരിട്ടെത്തിയ മന്ത്രിക്ക് പ്രബീഷ് വരച്ച മന്ത്രിയുടെ ജലച്ഛായ ചിത്രം നൽകി. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൽ, മാധ്യമപ്രവർത്തകൻ വി എച്ച് വലപ്പാട്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ദാസൻ എന്നിവരും സന്ദർശനത്തിൽ പങ്കുചേർന്നു. തൃപ്രയാർ ചെമ്മാപ്പള്ളി തൂക്കുപാലം ഈ മാസം 31-ന് ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടന പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനായി ചെമ്മാപ്പള്ളി എൽ പി സ്കൂളിൽ വിപുലമായ സംഘാടക സമിതി യോഗം ചേർന്നു. നാട്ടിക എം എൽ എ ഗീതാ ഗോപി യോഗത്തിൽ അധ്യക്ഷയായി. റവന്യൂ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അന്നത്തെ എം എൽ എ ആയിരുന്ന വി എസ് സുനിൽകുമാറിന്റെ വളരെയധികം ശ്രമകരമായിട്ടുള്ള ഒരു തൂക്കുപാലത്തിന്റെ ഒരു വികസന സംവിധാനം അവിടെ വരണം എന്നുള്ള കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് ചെമ്മാപ്പള്ളി തൂക്കുപാലം എന്ന നാമകരണത്തിൽ ഈ പദ്ധതിക്ക് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് 1,26,63,550 രൂപ ചെലവിട്ട് എൽ കൺസ്ട്രക്ഷൻ കമ്പനിയെ ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള ഓർഡർ കഴിഞ്ഞ 2011 എം എൽ എ ആയി ചുമതല ഏറ്റപ്പോൾ എന്നോട് ആദ്യം വി എസ് സുനിൽകുമാർ എം എൽ എ ബോധ്യപ്പെടുത്തിയതും സൂചിപ്പിച്ചതും ഈ തൂക്കുപാലത്തിന് നിർമ്മാണ പ്രവൃത്തി ഏറ്റെടുക്കണമെന്നുള്ളത്. ഞാൻ അപ്പോൾ തന്നെ അദ്ദേഹത്തിനോട് വിളിച്ചു ചോദിച്ചു, നേരിട്ട് തന്നെ സംസാരിച്ചു, എന്താണ് ഇപ്പോഴത്തെ പാലത്തിന്റെ നിജസ്ഥിതി എന്ന് പറഞ്ഞപ്പോൾ പണ്ട് നമുക്ക് അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്, ഈ നിർമ്മാണ സംവിധാനം നടത്തണമെങ്കിൽ താലത്ത് നിന്ന് പാലം കയറി നാട്ടികയിലേക്ക് ഇറങ്ങണമെങ്കിൽ ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തിനുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഇതിന്റെ അളവിലും ബൗണ്ടറിയിലും നിലനിർത്തുന്നത്. അതുകൊണ്ട് അവിടെ നിന്ന് സറണ്ടർ ലഭ്യമായതിനു മാത്രമേ നമുക്ക് ഈ പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തി നടത്താനും പൂർണ്ണതയിലെത്തിക്കാനും സാധ്യമാവുള്ളൂ. താനിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ സുശീല ടീച്ചർ, ഡെപ്യൂട്ടി കളക്ടർ സുശീല, ജില്ലാ പഞ്ചായത്ത് അംഗം ഷീല വിജയകുമാർ, തഹസീൽദാർ റഫീഖ് മുഹമ്മദ്, നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൽ, അജയൻ പൊറ്റേക്കാട്, സിദ്ധൻ പറയങ്ങാട്ടിൽ, യു കെ ഗോപാലൻ, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ സംബന്ധിച്ചു. റവന്യൂ വകുപ്പ് മന്ത്രി അടൂർ പ്രകാശ് തൂക്കുപാലം ഉദ്ഘാടനം ചെയ്യും. 1,26,00,000 രൂപ ചെലവിട്ടാണ് തൂക്കുപാലം നിർമ്മിച്ചിരിക്കുന്നത്. പ്രസിഡന്റായി തെരഞ്ഞെടുത്ത എൻ ജി ജയരാജ് ചേറ്റുകുളം കോവിലകം റോഡിന്റെ പണി വിലയിരുത്താനെത്തി. 10,00,000 രൂപ ചെലവഴിച്ച് ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ടിലാണ് റോഡ് പണി പുരോഗമിക്കുന്നത്. നിർമ്മിതി കേന്ദ്രം നടത്തുന്ന റോഡ് പണി ടാർ കിട്ടാൻ വൈകിയെന്ന കാരണങ്ങളാൽ വൈകിപ്പിക്കുന്നുവെന്ന കാരണത്താൽ പരിസരവാസികൾ ഏറെ പ്രതിഷേധമുയർത്തിയിരുന്നു. ഈ റോഡിന്റെ പണി പിന്നീട് കഴിഞ്ഞ ദിവസങ്ങളിലാണ് ആരംഭിച്ചത്. റോഡ് പണി വിലയിരുത്താൻ എത്തിയ സംഘത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ഷീല വിജയകുമാറും വാർഡംഗങ്ങളും ഉണ്ടായിരുന്നു.
വിൽപ്പന വ്യാജേനെ കാറുടമയെ കബളിപ്പിച്ച വാഹനം കൈവശപ്പെടുത്തിയ യുവാവിനെ അന്തിക്കാട് പോലീസ് പിടികൂടി. വലപ്പാട് പള്ളപ്രം സ്വദേശി കാനൂലി രാഘവൻ മകൻ ഷിനുവിനെയാണ് അന്തിക്കാട് എസ്ഐ സി പ്രേമാനന്ദകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പെരുങ്ങോട്ടുകരയിൽ നിന്ന് പിടികൂടിയത്. ചെമ്മാപ്പിള്ളി പാറേക്കാട്ട് രാമൻ മകൻ ബിനീഷിന്റെ സ്കോഡ ഒക്ടേവിയ കാറാണ് വിൽപ്പനയ്ക്കെന്ന് വിശ്വസിപ്പിച്ച് പണയം വെച്ച് പണം കൈക്കലാക്കിയത്. ഇയാളെ പിന്നീട് കോടതിയിൽ ഹാജരാക്കി. എസ്ഐയെ കൂടാതെ പോലീസ് ഉദ്യോഗസ്ഥരായ ഉമേഷ്, ബാബു ജോൺ, പ്രജീഷ് എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. ഇനി ചരമ വാർത്തകൾ. പഴുവിൽ വെസ്റ്റ് എസ് എം റോഡിന് സമീപം വള്ളിയിൽ രാജൻ മകൻ മദനൻ നിര്യാതനായി. 64 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച 4 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. ഭാര്യ പത്മിനി, മക്കൾ പ്രവി, പ്രതീഷ്. പ്രധാന വാർത്തകൾ.